Hi friends, I am going to show you how to do this. സാധാരണയായി സോളാർ പാനൽ ടെറസുകളിലാണല്ലോ വെക്കുന്നത് അതിനായി വേണ്ട സുഷിരങ്ങൾ ഡ്രിൽ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിന്റെ വയറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നു ഇതിനെ ആദ്യമായി സോളാർ പാനൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ കമ്പികൾ ടെറസിൽ ഫിക്സ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിലൂടെ കാണുന്നത് അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോളാർ പാനൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിനുവേണ്ട ഡിറക്ഷൻ ഉണ്ട് അതായത് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ഡിറക്ഷനിലായിരിക്കണം സോളാർ പാനൽ ഫിക്സ് ചെയ്യേണ്ടത് അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം ഏറ്റവും മാക്സിമം അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷനിൽ വേണം നമ്മൾ സോളാർ പാനൽ ഘടിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഡിറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ സോളാർ പാനൽ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായി സോളാർ പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെയിൻ ഫ്രെയിമുകൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ മേഡിലായി പാരലായിട്ട് വേറെ രണ്ട് സ്റ്റീൽ കമ്പികൾ കൂടി ഘടിപ്പിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സോളാർ പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ സോളാർ പാനലിൻ്റെ ഫ്രെയിം റെഡിയായി കഴിഞ്ഞു ഇനി ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മളുടെ സോളാർ പാനൽ നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും നമ്മൾ വെക്കുന്ന ഫ്രെയിമിൻ്റെ അളവ് കറക്റ്റായിട്ടുള്ള അളവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോളാർ പാനൽ ഈ ഒരു ഫ്രെയിമിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് 335 വോൾട്ടിൻ്റെ 4 സോളാർ പാനലുകളാണ് അതിൽ ആദ്യത്തെ സോളാർ പാനൽ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സാധാരണയായി സോളാർ പാനൽ ഘടിപ്പിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഓൺ ഗ്രിഡും മറ്റേത് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇതിന് ബാറ്ററിയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതിൻ്റെതായ ചിലവ് കുറഞ്ഞിരിക്കും കൂടാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരെ KCB യിലേക്കാണ് കൊടുക്കുന്നത് ഇതുമൂലം മാസം അടയ്ക്കേണ്ട വൈദ്യുതി ബില്ല് കുറഞ്ഞിരിക്കും ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ KCB യിൽ കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്കും വൈദ്യുതി ലഭിക്കുന്നതല്ല എന്നാൽ ഓഫ് ഗ്രിഡിന് ബാറ്ററിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഓൺ ഗ്രിഡിനെ അപേക്ഷിച്ച് ഓഫ് ഗ്രിഡിന് ചിലവ് കൂടുതലായിരിക്കും ഓഫ് ഗ്രിഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതുകൊണ്ട് തന്നെ കറണ്ട് പോകുമ്പോൾ ബാറ്ററിയിലെ വൈദ്യുതി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓഫ് ഗ്രിഡാണ് ഇപ്പോൾ ഏകദേശം ഒരു സോളാർ പാനൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി അടുത്ത സോളാർ പാനൽ ഫിറ്റ് ചെയ്യാം മൂന്നാമത്തെ സോളാർ പാനലും നമ്മൾ ഫിറ്റ് ചെയ്യുന്നു അവസാനത്തെ സോളാർ പാനലും നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ 4 പാനലും ഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ ലെവലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് 4 സോളാർ പാനലും ഒരേ ലെവലിൽ തന്നെ ഇരിക്കും ഈ 4 സോളാർ പാനലിൽ നിന്നും വരുന്ന 4 വയറുകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒറ്റ കണക്ഷനാക്കി നമ്മൾ വെക്കുന്നു അങ്ങനെ വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പിടിക്കാൻ പറ്റത്തില്ല അതിനകത്ത് തട്ട് കാണുമല്ലോ
അനൗസ്ഫുൾ അടിക്കാൻ മതി. തട്ടുണ്ട്, തട്ടില്ലേ? മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വാട്ട്സിൻ്റെ നാല് പാനലുകൾ, അതായത് 1340 വാട്ട്സ് പാനലുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാല് സോളാർ പാനലിൽ നിന്നും വരുന്ന നാല് വയറുകൾ കണക്ട് ചെയ്ത് ഒറ്റ വയറാക്കി. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ നാല് വയറുകളിൽ ഏതെങ്കിലും താഴെ അഴിഞ്ഞു കിടക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അത് നമ്മളൊന്ന് മേലിലേക്ക് കയറ്റി കെട്ടുന്നതാണ്. ആ സ്റ്റീൽ കമ്പിയോട് ചേർത്ത് എയർ ടൈറ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വയറുകൾ ഒന്ന് മേലിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിവെക്കാൻ പറ്റും. നാല് സോളാർ പാനലിൽ നിന്നുള്ള വയറുകൾ നമ്മൾ ജോയിൻ ചെയ്ത് ഒറ്റ കണക്ഷനാക്കി ആ ഒരു വയറ് ഇനി നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനു മുന്നായി നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബാറ്ററി നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് ഈ ബാറ്ററികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് ചെയ്യുന്നത്. ബാറ്ററി ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്ത് നാല് ബാറ്ററിയും ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു 70% കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് MTI ഇൻവെർട്ടറാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോളാർ പാനലിൽ നിന്നും ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ ലെങ്ത് 10 മീറ്ററിൽ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 10 മീറ്ററിൽ കൂടിയാൽ നമുക്ക് കിട്ടുന്ന എനർജി നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10 മീറ്ററിൽ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി ലാഭിക്കാനും സാധിക്കും. ഇപ്പം നമ്മൾ ബാറ്ററിയുടെ ലാസ്റ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. ഈ സമയത്ത് സാധാരണയായി ഒരു സ്പാർക്ക് ഉണ്ടാകാറുണ്ട്. അത് നോർമലാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഏകദേശം 90% കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് സോളാറിൽ നിന്നുള്ള വയറുകൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം. വയറുകൾ കൃത്യമായി തന്നെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ റെഡേ സ്റ്റില്ല ഇപ്പൊ സ്റ്റില് അടിക്കുവല്ലേ റെഡ് ലൈറ്റ്. ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിന്നത് ഇത് മിന്നു ആണെങ്കിൽ KCB വർക്ക് ചെയ്യുന്നത്. KCB ഇത് വർക്ക് ചെയ്യുന്നത്. ഈ റെഡ് മിന്നിക്കൊണ്ടിരുന്നിട്ട് ഈ ഇതുപോലെ ഈ റെഡ് ലൈറ്റ് മിന്നിട്ട് ഈ നീലായിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കും. അതിനർത്ഥം ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ റെഡ് ഒന്നും ഇല്ലെങ്കിൽ റെഡ് ലൈറ്റ് കത്തുന്ന ഇല്ലെങ്കിൽ കറണ്ട് ഇല്ലെന്ന്. പിന്നെ ചാർജിങ് സോളാറിൽ നിന്ന് മാറ്റരുത്.
ഇതോ ഗ്രിഡിന്ന് സോളാർ ചെയ്തിട്ടുണ്ട്. അത് സോളാറല്ലേ ഇട്ടേക്കുന്നത്, അതങ്ങനെ കിടക്കാവുള്ളൂ, സോളാറല്ലേ കിടക്കാവുള്ളൂ. സോളാർ ചാർജിങ് ഇല്ലെങ്കിൽ മാത്രം ഗ്രിഡ് നമ്മൾ കൊടുക്കണം, അതിന് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. സോളാർ തന്നെ യു പി എസിലേക്ക് മാറ്റരുത്, ഇൻവെർട്ടർ തന്നെ ഇടണം. പിന്നെ അതിന്റെ അടിയിൽ ഒരു ഇത് ട്രിപ്പ് ഉണ്ട്. പിന്നെ ഇത് ഇൻവെർട്ടർ ഓൺ അല്ലെങ്കിൽ ആദ്യമേ നോക്കണം, ഇൻവെർട്ടറിന്റെ പച്ച ലൈറ്റ് തെളിയുന്നില്ലേ ഉണ്ടല്ലോ, ആദ്യം എല്ലാം ട്രിപ്പ് ആയി കിടക്കുവാണോ നോക്കണം. ഈ കമൻ ലൈറ്റ് ഇത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കൊടുത്തത് ഇവിടെ കറണ്ട് പോയി, അതായത് ഇങ്ങോട്ടുള്ള കറണ്ട് പോയി ഉണ്ടോ. ഇതിനകത്ത് ഈ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തത്തില്ല. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് കത്തുള്ളൂ. കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് ഇല്ലെങ്കിൽ, ഈ കറണ്ട് ഉണ്ടായിട്ട് ഈ റെഡ് ലൈറ്റ് സ്റ്റില് ചെയ്യുവാണ് മിന്നിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, അതിനർത്ഥം ഈ ഞാൻ ഇൻവെർട്ടറല്ലേ വീട്ടിലെ വർക്ക് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതാണ് ഇനി ഇന്ന് ചെയ്യുന്നവരാകുമല്ലോ. ചിലപ്പോ ഇന്ന് ഇതുപോലെ വെയിൽ കഴിയുകയാണെങ്കിൽ ഈ റെഡ് ലൈറ്റ് ഇത് മിന്നുന്നില്ലേ, അതുപോലെ ഈ റെഡ് ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. അതിന് എന്നിട്ട് ഈ ലൈറ്റ് സ്റ്റില്ലായിട്ട് നിൽക്കും, ഇതുപോലെ സ്റ്റില്ലായിട്ട് നിൽക്കും ഈ ലൈറ്റ്. അതിനർത്ഥം കറണ്ട് പക്ഷെ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സോളാർ സിസ്റ്റത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയും അതുമൂലം സോളാർ സിസ്റ്റത്തിൽ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്താൽ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചേഞ്ച് ഓവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കെ എസ് ഇ ബിയിൽ നിന്നും കറണ്ട് എടുക്കാവുന്നതാണ്. ഇൻവെർട്ടറിലെ റീഡിങ്ങിലേക്ക് ഇപ്പോൾ നോക്കിയാൽ ചുമന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായും നീല ലൈറ്റ് സ്റ്റഡിയായി നിൽക്കുന്നതായും കാണാം. ഇതിനർത്ഥം ഈ വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോളാർ ഇൻവെർട്ടറിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ സോളാർ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഏകദേശം 2 മണിക്കൂർ മാത്രമാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഈ ഒരു സോളാർ പാനൽ ഇവിടെ സെറ്റ് ചെയ്യാൻ എത്ര രൂപ ചിലവായി എന്നുള്ളതാണ്. എനിക്ക് ഇൻവെർട്ടർ ലൈനും ചേഞ്ച് ഓവറും ഇല്ലായിരുന്നു, അതിന് രണ്ടിനുമായി ഏകദേശം 7000 രൂപ ചിലവായി. പിന്നെ അതുകൂടാതെ സോളാർ പാനൽ മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 135000 രൂപയോളമാണ് ചിലവായത്. ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി 5 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സോളാർ പാനലുകളാണ്. എന്നാൽ ഒരാഴ്ചയോളമായി ഞാൻ നിരീക്ഷിച്ചു വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഡെയിലി 5 യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നില്ല, കാരണം വീടിനു ചുറ്റും ധാരാളം മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. നിലവിൽ എനിക്ക് മാക്സിമം 4 യൂണിറ്റ് വൈദ്യുതി വരെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവയുടെ ശിഖരങ്ങൾ ഇറക്കിയതിന് ശേഷം എത്രമാത്രം വൈദ്യുതി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.